വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നോ ബേക്ക് ചോക്ലേറ്റ് കേക്കാണ്. 200 ഗ്രാം മാരി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് മിക്സിയുടെ ജാറിലേക്ക് ചെറുതായി പൊടിച്ചിട്ട് ചേർക്കാം. 50 ഗ്രാം മെൽറ്റഡ് ബട്ടർ ചേർക്കാം. ഇനി നമുക്കിത് നല്ല ഫൈൻ പൗഡറായിട്ട് അടിച്ചെടുക്കാം. ഇപ്പം നല്ല ഫൈൻ പൗഡറായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ടിന്നെടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യാം. സൈഡൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ബിസ്ക്കറ്റും ബട്ടറും ചേർത്തതിടാം. ഒരു ഗ്ലാസ് കൊണ്ട് നല്ല അമർത്തി അമർത്തി നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രീസറിൽ അരമണിക്കൂർ വെക്കാം. ഒരു ചെറിയ ബൗളിൽ 3 ടീസ്പൂൺ ജെലാറ്റിൻ ഇടാം. 1/4 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റിവെക്കാം. കാൽ കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് റൂം ടെമ്പറേച്ചറിലുള്ള പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒട്ടും ലംസ് ഒന്നും പാടില്ല, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കാം. പാനിലേക്ക് 1/2 ലിറ്റർ പാലൊഴിക്കാം. 1/4 കപ്പ് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ചേർക്കാം. 1 കപ്പ് പഞ്ചസാര, നേരത്തെ നമ്മൾ എടുത്തു വെച്ച കൊക്കോ മിശ്രിതം ചേർക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇത് തിളച്ചു വരും. ഇനി അതിലേക്ക് ജെലാറ്റിൻ ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് തിളച്ചു വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മൾ 1/2 മണിക്കൂറിൽ ഫ്രീസറിൽ വെച്ച ബിസ്ക്കറ്റ് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിച്ച ചോക്ലേറ്റ് മിശ്രിതം ഒഴിക്കാം. നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്യാം. നമുക്കിനി ഫ്രിഡ്ജിൽ 7 to 8 മണിക്കൂർ വരെ സെറ്റാവാൻ വെക്കാം. ഇപ്പം 8 മണിക്കൂർ കഴിഞ്ഞു, നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് അലങ്കരിക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണിത്. ഇപ്പോൾ നമ്മളുടെ നോ ബേക്ക് ചോക്ലേറ്റ് കേക്ക് നല്ല പെർഫെക്റ്റ് ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.